കോട്ടക്കൽ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമ്പോൾ ശക്തമായ നടപടിയൊരുങ്ങി നഗരസഭ ചിലരുടെ കരുതിക്കൂട്ടിയുള്ള പകപോക്കലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്റ ഷബീർ നവാന്യൂസിനോട് പറഞ്ഞു കോട്ടക്കൽ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അനുദിനം വർദ്ധിക്കാൻ കാരണം ബസ്സുകളുടെ അശാസ്ത്രീയമായ പാർക്കിംഗ് ആണെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആരോപണം ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ കയറാതെ ടൗണിൽ നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതുമാണ് താഴെക്കോട്ടക്കൽ മുതൽ കിലോമീറ്ററോളം ഗതാഗത സ്തംഭനം അനുഭവപ്പെടാൻ പ്രധാന കാരണം ഒരേ സമയം 10 ബസ്സുകൾ വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പാർക്ക് ചെയ്യുന്നുണ്ട് ഇതുമൂലം 20 മിനിറ്റിലധികം നേരം ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ മാസം ഗതാഗത ഉപദേശക സമിതി യോഗം ചേർന്നെങ്കിലും യോഗത്തിലെടുത്ത ഒരു തീരുമാനം പോലും പാലിക്കാൻ തയ്യാറായിട്ടില്ലെന്നും അതിനാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വെള്ളിയാഴ്ച ചേരുമെന്നും എടുക്കുന്ന തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകുമെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഞാൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു വർഷം കൂടുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡ് പണി നടക്കുന്നതിനാൽ ബസ് സ്റ്റാൻഡ് പണി തീർന്നെങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാവുകയുള്ളൂ അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉടനെ ചേരുകയും അതിപ്പോൾ ഡേറ്റ് കിട്ടിയിട്ട് RDO അടക്കം മജിസ്ട്രേറ്റ് അടക്കമുള്ള ഒരു കമ്മിറ്റിയാണ് അത് വെള്ളിയാഴ്ച ഡേറ്റ് വന്നിട്ടുണ്ട് RDO അപ്പോൾ വെള്ളിയാഴ്ച 10:30 റെഗുലേറ്ററി കമ്മിറ്റി കൂടുകയും അതിനനുസരിച്ച് തീരുമാനമെടുത്ത് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങിയിട്ട് ഈ പറയുന്ന പുതിയ ഭരണസമിതി വന്ന ശേഷമല്ല ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ആ സാഹചര്യത്തിൽ പോലും ബ്ലോക്ക് ഇല്ലാതെ ഈ സമയത്ത് മാത്രം ഒരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാഹചര്യം അത് പറയുകയാണെങ്കിൽ കരുതി കൂട്ടി ചില ആളുകളുടെ ഒരു പകപോക്കൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മിറ്റി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടുകയും ആ റെഗുലേറ്ററി കമ്മിറ്റി ശക്തമായ തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു കരുതിക്കുട്ടി ചിലരുടെ പകപോക്കലാണ് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമെന്നും നഗരസഭാ അധ്യക്ഷ ബുഷ ഷബീർ നവാന്യൂസിനോട് പറഞ്ഞു കോട്ടക്കൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ബസ്സുടമകൾ ബോധപൂർവം ശ്രമിക്കുകയാണ് ബസ്സുടമകൾ മോശമായ തരത്തിൽ പോലീസിനോട് പ്രതികരിക്കുകയാണെന്നും ജനങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലാകുന്നതെന്നും പോലീസ് ശക്തമായ നടപടി ബസ്സുടമകൾക്ക് നേരെ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷാംഗം ടി കബീർ മാസ്റ്റർ അറിയിച്ചു കോട്ടക്കലിലെ ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി പലതരത്തിലും പൊതുജനങ്ങളും ഞങ്ങൾ ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ കൗൺസിലർമാരും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയതാണ് ഇവിടെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ട്രാഫിക് കമ്മിറ്റിയുടെ യോഗം ചേർന്ന് ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് മീറ്റിംഗ് കൂടി പക്ഷേ അത് ഇതുവരെ നടപ്പായിട്ടില്ല നമ്മൾ മനസ്സിലാകുന്നത് കോട്ടക്കലിലെ ബസ്സുടമകൾ ഇവിടെ കോട്ടക്കലിലെ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം കാരണം പോലീസ് അധികാരികളോട് നമ്മൾ പറഞ്ഞതാണ് ശക്തമായ നടപടി എടുക്കണമെന്ന് പോലീസ് അധികാരികൾ നടപടിയെടുക്കാൻ ചെല്ലുമ്പോൾ ബസ്സുടമകൾ വളരെ മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ രൂക്ഷമാണ് പ്രശ്നം ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം കാണണം കോട്ടക്കലിലെ ജനങ്ങളിത് പ്രയാസപ്പെടുകയാണ് അപ്പോൾ ബസ്സുടമകൾ അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നില്ലെങ്കിൽ പോലീസ് അധികാരികൾ ബസ്സുടമകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം കോട്ടക്കലിലെ ജനങ്ങളെ ഈ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ RDO പോലീസ് PWD RTO MVIമാരാണ് റെഗുലേറ്ററി കമ്മിറ്റിയിൽ അംഗങ്ങളായി ഉള്ളത് എന്നതിനാൽ തീരുമാനം ഉദ്യോഗസ്ഥരിൽ അടിയന്തരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കൊണ്ട് ഏറെ വെട്ടിലായിരിക്കുന്നത് കാൽനട യാത്രക്കാരും വ്യാപാരികളുമാണ് നഗരത്തിലെ ബസ് പാർക്കിംഗ് കാരണം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്താത്ത സാഹചര്യമാണുള്ളതെന്ന് വ്യാപാരികളും പറയുന്നു വരും ദിവസങ്ങളിലെങ്കിലും ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും യാത്രക്കാരും ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ The Kottakkal Cooperative Urban Bank Limited Head Office Kottakkal 24 branches Sneham Ilabagi Bandhangal Neyunu Zenith Silks and Sarees Metro Plaza Tirur Road Kottakkal